വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്ത്രീയാണോ എങ്കിൽ ആർത്തവമുണ്ടായേ പറ്റൂ മാസത്തിൽ നാല് മുതൽ ഏഴു ദിവസങ്ങൾ വരെ ആർത്തവം എന്ന വേദനയുടെ ആ കഠിന ദിനങ്ങൾ സ്ത്രീകളെ തേടിയെത്താറുണ്ട് എന്നാൽ ഒരാഴ്ചയല്ല വർഷത്തിലെ എല്ലാ ദിവസവും പാടുവെച്ച് നടക്കേണ്ടി വരുന്ന ദുരിതം പേറി ജീവിക്കുന്ന ഒരു പതിനാറുകാരിയുണ്ട് ആലപ്പുഴ ചെങ്ങന്നൂർ താലൂക്കിലെ വെൺമണി പഞ്ചായത്തിൽ പേര് പ്രത്യക്ഷ കൂലിപ്പണിക്കാരനായ അനിൽകുമാറിന്റെയും ഹേമയുടെയും രണ്ടാമത്തെ മകൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പ്രത്യക്ഷ ശരീരത്തിലെ രക്തധമനികൾ പൊട്ടുന്നത് മൂലം ഉണ്ടാകുന്ന കടുത്ത രക്തസ്രാവമാണ് കഴിഞ്ഞ ആറു വർഷമായി അനുഭവിക്കുന്നത് നേർത്ത രക്തധമനികൾ പൊട്ടുകയും തന്മൂലം ആർത്തവം പോലെ രക്തം യോനി ഭാഗത്തുകൂടി പുറന്തള്ളുകയും ചെയ്യുന്നു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം വരുന്ന എഹ്ലേഷ് ഡാൻലോ സിൻഡ്രോം ടൈപ്പ് ഫോർ എന്ന അപൂർവ രോഗാവസ്ഥയാണിത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രത്യക്ഷയ്ക്ക് ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത് അന്നു തൊട്ടിന്നോളം നിലയ്ക്കാതെയുള്ള രക്തസ്രാവം ദിവസവും ഇരുപതിലേറെ പാടുകളാണ് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് അമിതമായി രക്തം വാർന്നു പോകുന്നത് മൂലമുള്ള അസ്വസ്ഥതകളും വേദനകളും വേറെ ഗുളികകൾ കഴിച്ചാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് രക്തസ്രാവം ശമിക്കും മരുന്നു മുടങ്ങിയാൽ വീണ്ടും എല്ലാം പഴയ പടിയാകും പോണ്ടിച്ചേരിയിലെ ആശുപത്രിയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇഞ്ചക്ഷനോ സർജറിയോ ഒന്നും ചെയ്യാൻ പാടില്ല വേതന സംഹാരികളും കഴിക്കാൻ പറ്റില്ല മാസത്തിൽ ഒന്നോ രണ്ടോ തവണ പോണ്ടിച്ചേരിയിൽ പരിശോധനയ്ക്ക് പോകേണ്ടതുണ്ട് ചികിത്സാ സംബന്ധമായി ഒരാഴ്ചയോളം അവിടെ തങ്ങണം നല്ല നിലയിൽ കഴിഞ്ഞ കുടുംബം പ്രത്യക്ഷയ്ക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ തകിടം മറിഞ്ഞു പിതാവ് അനിൽകുമാർ കൂലിവേല ചെയ്തു കിട്ടുന്ന പണം മരുന്നിന് പോലും തികയുന്നില്ല മകളുടെ അടുത്ത് എപ്പോഴും ഒരാൾ വേണ്ടതുകൊണ്ട് അമ്മ ഹേമയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നുമില്ല മിക്കപ്പോഴും ആശുപത്രിയിലാണ് ജീവിതം പ്രത്യക്ഷയ്ക്ക് ദിനംതോറും ഉപയോഗിക്കാനുള്ള പാഡ് വാങ്ങാൻ പോലുമുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഈ കുടുംബത്തിനില്ല ഡോക്ടർമാർ നിർദ്ദേശിച്ച ഭക്ഷണം വാങ്ങി നൽകാനും മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല രക്തം ഏറെ നഷ്ടപ്പെടുന്നതിനാൽ മോൾക്ക് പഴവർഗ്ഗങ്ങൾ കശുവണ്ടി പരിപ്പ് തുടങ്ങിയ ആഹാര കൊടുക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം എന്നാൽ അതൊന്നും വാങ്ങി നൽകാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല അവൾക്ക് ദിവസവും വേണ്ട പാഡ് വാങ്ങാൻ പോലും കഴിയുന്നില്ല അയൽപകത്തുള്ള ഒരു പയ്യനാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി പാഡ് വാങ്ങി തന്ന് സഹായിക്കുന്നത് ഈ അപൂർവ രോഗം സ്ഥിരീകരിക്കുന്നതിനു മുൻപ് മകൾ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു രോഗനിർണയത്തിനു ശേഷം അവൾക്ക് മറ്റു പല ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായി തുടങ്ങി ഇപ്പോൾ ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ട് കാലിന് ബലക്കുറവാണ് ഒരു കാൽ വളഞ്ഞിരിക്കുന്നു ത്വക്കിന് അലർജി പോലെ വരുന്നുണ്ട് ഇതെല്ലാം ഈ രോഗത്തെ തുടർന്നുണ്ടാകുന്ന അവസ്ഥകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മകളെ പുറമേ നിന്ന് നോക്കുമ്പോൾ അസുഖമുള്ളതായി തോന്നുകയേയില്ല പക്ഷേ അവൾ ഒരുപാട് അനുഭവിക്കുന്നു നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് സുമനസുകളുടെ സഹായം തേടുകയാണ് ഇവരിപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക